Welcome back to my channel, Neelambari Design. Neelambari Design de tutorial video aanu kaanikkunnathu. Appo nammal mottham 16 stitch padichu, 15 design aanu padichathu. Innu 17th stitchum 16th design aanu kaanikkan povunnathu. Appo iduvare stitches okke ellarum try cheyyundu ennu vishwasikkunnu. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ സൺഡേയിലും ട്യൂട്ടോറിയൽ ഉണ്ടായിരിക്കും. 26 ബേസിക് സ്റ്റിച്ചസിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. അപ്പോൾ അതിനായിട്ട് രണ്ട് ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ലൈനും കൂടി വരച്ചിട്ട് സെൻറ്ററിൽ കുത്തുന്നത് നടുക്കത്തെ ലൈനിൽ കുത്തിയാൽ മതിയാവും. അപ്പോ ഇങ്ങനെ എടുക്കുക, ഇപ്പൊ നമ്മള് പഠിക്കുമ്പോ ഇങ്ങനെയാണ് പഠിക്കുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോ വേറെ മെത്തേഡാണ്. അപ്പോ ഇവിടെ എടുക്കണം, എന്നിട്ട് ഇവിടെ താഴ്ത്തുക. അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്കൊരു ധാരണ കിട്ടും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ ഫോളോ ചെയ്ത മെത്തേഡാണിത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. ഇങ്ങനെ തച്ച് പോയാൽ മതി. ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് അടുപ്പിച്ച് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു ലൈൻ ഫുൾ ഫില്ലായി ചെയ്യുക. നിങ്ങൾ സ്റ്റിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പാർട്ട് 1 മുതലും അതിന്റെ ഡിസൈനും ഉള്ള വീഡിയോ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പൊ ഇങ്ങനെയാണ് തച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഫ്ലൈ സ്റ്റിച്ചാണ്. അപ്പോൾ ഇത് രണ്ടും കാണുമ്പോൾ ഒരുപോലെ നമുക്ക് തോന്നും, പക്ഷേ ഫ്ലൈ സ്റ്റിച്ചിന്റെ ഇവിടെ ഒരു ഡോട്ട് വരും, ഇതില് അങ്ങനെ വരില്ല. പക്ഷെ ഡിസൈൻ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് മാറ്റം വരും. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും രണ്ടും രണ്ട് സ്റ്റിച്ചായിരുന്നു എന്ന്. ഇപ്പോൾ ഡിസൈൻ ഞാൻ വരച്ചു കഴിഞ്ഞു. ഒരു ലീഫിന്റെ പടമാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തീരെ കുഞ്ഞായിട്ട് വരയ്ക്കരുത്, ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും തയ്ക്കാൻ. എങ്ങനെയാണെന്ന് കാണിക്കാം. ഇങ്ങനെ എടുക്ക, ഇവിടെ താഴ്ത്തുക. അപ്പൊ ഇങ്ങനെ വരും. അത് ലീഫിന്റെ അറ്റം ഇങ്ങനെ ഇരിക്കാനാണ് ഇങ്ങനെ നീട്ടി കുത്തിയത്. എന്നിട്ട് ഇവിടെ നിന്ന് എടുക്കണം. എന്നിട്ട് ഇവിടെ കുത്തണം. അടുത്തത് ഇവിടെ
design varakumbo theere kunnayittu varakirathu stitch cheythu edukkachittu paadanulla stitch aanu kunnayi poya oru vaadu buddhimuttayirikkum thakkan idu pole outline kudi touch edukkanam appo touch ingane varumbo adinte center il ivide ingane oru kuzhivu undayittu varum adu ingode touch varumbo manasilavum ingane touch poyamadi appo ithrayum finish aayi kaynu ivide ninna stem thakkanayittu ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് താഴേക്ക് ഇങ്ങനെ കൊടുത്താൽ മതി എന്നിട്ട് കെട്ടിട്ട് നിർത്തുക കുറച്ച് തുണി ഇങ്ങനെ ഇവിടെ നിന്ന് എടുത്തിട്ട് അപ്പോൾ അപ്പുറത്ത് വരണുണ്ടോ നോക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങ് ഉറപ്പിച്ചാൽ മതി അപ്പൊ ഇതിന്റെ സെന്ററില് ഇങ്ങനെ വരും അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കുഴിവ് പോലെ വരുമെന്ന് അപ്പോൾ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.